എനിക്കൊന്നും താങ്കൾ മന്ത്രിയായ ശേഷം ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം തന്നെ. കാരണം പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനൊരു മനസ്സ്, എല്ലാവർക്കും ഈ പരാതി എവിടെ പറയണം എന്ന് പോലും അറിയാത്ത ആൾക്കാരുടെ, എന്നാൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി മാറും. അതെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ജൂൺ മാസമാണ് ഇതിൻ്റെ ഏറ്റവും പ്രയാസം, പ്രത്യേകിച്ച് വകുപ്പ് വന്ന സമയത്ത്. മഴക്കാലം കൂടാന്നുള്ള ഒന്ന്, മഴക്കാലം രണ്ട്, ഒരു വകുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ജനങ്ങളെ കേവലം കാഴ്ചക്കാരാക്കാതെ ജനങ്ങളെ കാവൽക്കാരാക്കുക. അപ്പോൾ ഫോഴ്സ് കൂടുകയാണ് അവിടെ. അവിടെ ഫോഴ്സ് കൂടുമ്പോൾ നമുക്കെന്താ വെച്ചാൽ ജനം കാവൽക്കാരനാവുകയാണ്. ഇന്ന പ്രദേശത്തെ റോഡ് PWD റോഡ് ഇന്ന പ്രശ്നം ജനം അപ്പം അറിയിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ജനം കാഴ്ചക്കാരനല്ല കാവൽക്കാരനാവുന്നു, ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുക. ഉദ്യോഗസ്ഥരുടെ സഹകരണം എത്രമാത്രം ഉണ്ട്? ഉദ്യോഗസ്ഥരുടെ മഹാഭൂരിപക്ഷവും കഠിനാധ്വാനികളാണ്, സമർപ്പണ ബോധമുള്ളവരാണ്. പിന്നെ എല്ലാ രംഗത്തുള്ളതുപോലെ ചെറു ന്യൂനപക്ഷം സർക്കാർ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല, നയത്തിന് വിരുദ്ധമായി ജനങ്ങൾക്ക് പ്രയാസം തോന്നുന്ന രീതിയിലേക്ക് മറ്റു ചില താല്പര്യങ്ങൾ വെച്ച് പോകുന്നുണ്ട്. അതെല്ലാ രംഗത്തും ഉണ്ട്. അവരോട് കർക്കശ സമീപനമാണ് സ്വീകരിക്കുന്നത്.